അസലാ വലൈക്കും വാഹമത്തല്ലാ വിബർക്കാത്തുഹു സുഹൃത്തുങ്ങളെ കുടുംബങ്ങളെ മറ്റ് വീഡിയോ കാണുന്ന എല്ലാ കുടുംബാതീഥികൾക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷിച്ചു ചേരട്ടെ അള്ളാഹുവിൻ്റെ ഭവനമാണ് കാണുന്നത് പ്രഭാതത്തിൽ നല്ലൊരു കാഴ്ച നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് പലരും പല പ്രയാസങ്ങളൊക്കെ എഴുതി അറിയിച്ചിട്ടുണ്ട് പഠിച്ചവൻ എപ്പോഴും ഇവിടെ നിന്ന് ദുവാ ചെയ്യലുണ്ട് ഈ മുറ്റത്ത് നിന്ന് നോക്കിക്കൊണ്ട് തന്നെ കബാലയത്ത് നോക്കിക്കൊണ്ട് എപ്പോഴും ദുവാ ചെയ്യലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആമ്യം പറയുക അള്ളാഹു മഞ്ഞ് മല പോലെ വന്നതൊക്കെ പോലെ ആക്കി ഉരുക്കി മാറ്റിത്തരട്ടെ നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ മാറ്റിത്തരട്ടെ കുറേ പേര് കബാലയം എന്നൊക്കെ ദ ചെയ്യുന്നുണ്ട് ഏതായാലും അവരൊക്കെ ഉമ്പ്രക്കൊക്കെ വന്നവരാണ് ഏതായാലും പ്രഭാതത്തിൽ ഇപ്പോൾ ഒരു സമയം ഏകദേശം ഒരു ഏഴ് ഇരുപത് ഏഴ് ഇരുപത്തഞ്ചാവാൻ ആവാനായി ഇനി നമുക്ക് പ്രഭാത ഭക്ഷണമൊക്കെ കഴിക്കണം മറമ്പിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്നുകൊണ്ട് കാബാലയത്തൊക്കെ നോക്കി അതുപോലെ ഇവിടുത്തെ ചിത്രങ്ങളൊക്കെ പകർത്തികളിലൊക്കെ എത്തിച്ച് അലഹമ്മില്ല കായാലും കണ്ടോ ഇതിൻ്റെ അടിയിൽ എൻ്റെ ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ നാസ്ത വാങ്ങാൻ വേണ്ടിയിട്ട് പോകേണ്ട പരിപാടിയാണ് പുറത്തേക്ക് ക്ലോക്ക് ടവറിൻ്റെ അടിഭാഗമാണ് എന്നാൽ ഇവിടുന്ന് കയറിയിട്ട് നമ്മൾ റോഡിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലമാണ് ടോ ആർമിൻ്റെ അടിയിൽ റോഡ് പോകുന്നുണ്ട് ജിദ്ദയിലേക്കും അസീസിയ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന റോഡാണ് കാണുന്നത് ആ വണ്ടികളൊക്കെ പോകുന്ന ജിദ്ദ ഭാഗത്തേക്കാണ് ഇവിടുന്ന് നമുക്ക് റൈറ്റിലേക്ക് കട്ട് ചെയ്യണം റൈറ്റിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അസീസിയയിലേക്ക് പോവാം പക്ഷേ നമുക്ക് അസീസിയയിലേക്ക് പോകേണ്ട അവിടുന്ന് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഒരു റൈറ്റിലേക്ക് ഒരു കട്ട് ഉണ്ട് കണ്ടോ ആ കട്ടിൽ കയറിയാലും നമുക്ക് ഇവിടെ എത്താം അജ്ജാദ് മസാഫിൻ്റെ മുകൾ ഭാഗത്താണ് എത്തിയത് ഇവിടെ കുറേ ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ പഴയ നമ്മുടെ ആജിമാരൊക്കെ വന്ന് നിൽക്കുന്ന ഹോട്ടലുകൾ റമദ അൽഷുഹദ അങ്ങനെ കുറേ ഹോട്ടലുകളുണ്ട് ഈ വഴിയിൽ എന്താ ഇവിടെയൊക്കെ ആജിമാർ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കേരള ആജിമാർ കൂടുതലും നിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇതൊരു ബസ് സ്റ്റേഷനാണ് ക്ലോക്ക് ടവറിൻ്റെ പുറകിൽ രണ്ട് ബസ് സ്റ്റേഷനുണ്ട് കേട്ടോ ഒന്ന് ആജിമാർക്ക് പോകാനുള്ള ബസ് സ്റ്റേഷൻ ആ താഴത്ത് കണ്ടിട്ടില്ലേ ഞാൻ അതിൻ്റെ ക്ലോക്കിൻ്റെ നേരെ താഴത്ത് ഇത് മുകളിലാണ് അങ്ങനെ അൽഷ്ത് ഹോട്ടലൊക്കെ കഴിഞ്ഞു ഒന്നാമത്തെ ഗുഹ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ മിസ്വലിലേക്ക് ഇറങ്ങുന്ന ഗുഹ ഉണ്ട് അത് വിട്ടുപോയി രണ്ടാമത്തെ ഗുഹയാണ് മിസ്വലേന്ന് വേറൊരു ഗുഹ കിട്ടിയിട്ടുണ്ട് ഇത് നേരെ ഇറങ്ങുന്നത് നമ്മൾ കാക്കിയ നക്കാസ ഭാഗത്തേക്കുള്ള ഇതിലേക്കാണ് ഇറങ്ങുക കേട്ടോ ഗുഹാമുഖം തീരാറായി അത് തീർന്ന വാടേ നമുക്കൊരു വലിയൊരു പാലാണ് ആ പാലത്തിൻ്റെ മുകളിലാണ് നമ്മൾ സഞ്ചരിച്ചോണ്ടിരിക്കുക പക്ഷേ അടിഭാഗത്തു കൂടി റോഡ് പോകുന്നുണ്ട് കേട്ടോ തായ്ഫിലേക്കും അതുപോലെ ജിദ്ദയിലെ ഹർമിലേക്ക് വരുന്ന മെയിൻ എക്സ്പ്രസ് ഹൈവേ ജിദ്ദ റോഡ് അതൊക്കെ പോയി ടച്ച് ചെയ്യും ഏ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ റൈറ്റിലേക്ക് പോകുന്നത് മദ്യ ജിദ്ദ റോഡിലേക്ക് പോയിട്ട് വെച്ചേ കേട്ടോ ഷാരമൻസൂറ് പിന്നെ നമുക്ക് നേരെയാണ് പോകേണ്ടത് ഇതിൻ്റെ അടിഭാഗത്തുട്ടെ റോഡ് പോകുന്നുണ്ട് അത് നേരെ പോകുന്നത് തായിഫിലേക്ക് പോവാം മുസ്തലിഫ മീന അങ്ങ കുറേ ഇങ്ങനെ വട്ടം കറങ്ങിയിട്ട് പോവും റോഡുകൾ ഇവിടുത്തെ റോഡുകൾ അങ്ങനെയാണല്ലോ എന്നാൽ നമുക്ക് റുസൈഫ എന്ന് പറയുന്ന സ്ഥലത്താണ് പോകേണ്ടത് അവിടെ ഫൂലും തമീസും നല്ല അടിപൊളി ചൂടോടെ കിട്ടുന്നൊരു സ്ഥലമുണ്ട് നല്ല അടിപൊളിയായിട്ട് അത്യാവശ്യം നമ്മൾക്ക് ഒരു സ്ഥലം വരെ പോകേണ്ട ആവശ്യമുണ്ട് അതിലാ പോകുന്ന പോക്കിൽ അതൊക്കെ വാങ്ങിയെടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് പക്ഷേ അത് അതൊക്കെ ഞാൻ കാണിച്ചു തരാം എന്നാൽ നമുക്ക് ഇവിടുന്ന് നേരെ തന്നെ പോകണം പിന്നെ അവിടുന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൻസൂർ ഹറമ് അതുപോലെ നമ്മുടെ ആയിഷ ഒക്കെ ഒക്കെ പോവാം കേട്ടോ പിന്നെ ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോകുന്നത് നേരെ പോകുന്നത് പിന്നെ അസ്കാന് അതുപോലെ അങ്ങനെ പഴയ പുതിയ റിംഗ് റോഡൊക്കെ വന്നിട്ടുണ്ട് അതിലൊക്കെ അതിലൊക്കെ പോയിട്ടൊക്കെ ചെയ്യും പിന്നെ അതിൽ മദീന റോഡിലേക്ക് പോയിട്ട് കയറാം കേട്ടോ എന്നാൽ നമ്മൾ നേരെ പോയിട്ട് നമുക്ക് ഇവിടെയാണ് ആ കടയൊക്കെ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് രാവിലത്തെ പ്രാതല് വാങ്ങണമല്ലോ അതൊക്കെ വാങ്ങിയെടുത്തിട്ട് നമ്മൾ പോകേണ്ട പരിപാടി അതിൻ്റെ ഇടയിൽ ഈ മരുഭൂമിയിലെ കാഴ്ചകളും ചെറിയ ചെറിയ വൃക്ഷങ്ങളും ഇതൊക്കെ കാണാം അങ്ങനെ നമ്മൾ റുസൈഫ എന്ന് പറയുന്ന പട്ടണത്തിൽ മക്കയിലെത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ പ്രാതല് വാങ്ങേണ്ടത് നിങ്ങളുടെ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല മന്തിയും അതുപോലെ കബ്സ അത് ബുഹാരി റൈസൊക്കെ കിട്ടും അത്യാവശ്യം നമ്മൾ ഒന്ന് കഴിക്കാറുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വരുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഇപ്പോൾ പുതിയ വന്ന റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോകാൻ നല്ല ഈസിയാണ് ഇതാണ് ഒരു ബുഹാരി റെസ്റ്റോറൻറ്റ് കേട്ടോ ഇവിടെ നമുക്ക് നല്ല റൈസ് ഒക്കെ കിട്ടും നിലവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകണം നമുക്ക് ഇന്നത്തെ പ്രഭാത ഭക്ഷണം അള്ളാഹു നിശ്ചയിച്ചത് ഈ കടയിൽ നിന്നാണ് എന്നാലും അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നാലും ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ചെറിയൊരു ഷോപ്പ് ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ നിന്ന് വാങ്ങുന്നുണ്ട് ഉണ്ടോ ഇതിനെല്ലാവരും ഭയങ്കര ഡിമാൻഡാണ് സൗദി അറേബ്യയിൽ കാരണം വലിയ പൈസയൊന്നുമില്ല ഒരു റിയാലിന് ഒരു തമീസ് കിട്ടും രണ്ട് റിയാൽ കൊടുത്ത് മൂന്ന് റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫൂലും കിട്ടും അന്നേരം രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ പ്രവാസികളൊക്കെ വൈകുന്നേരം രാത്രി വരെ പിടിച്ചിരിക്കാൻ വേണ്ടി ഇത് മതി ഉണ്ടോ ഇതാണ് ഫൂലും തമീസും കേട്ടോ അത് വാങ്ങി നമ്മൾ അവിടെ യാത്രയായി ഇനി നമ്മൾ പോകുന്നത് നേരെ റുസൈഫയുടെ മെയിൻ റോഡിലേക്കാണ് നമുക്ക് നമുക്കവിടെ റെയിൽവേ സ്റ്റേഷനും ഇതുപോയി മുട്ടുന്ന ഈ റോഡ് റുസൈഫയുടെ റോഡാണ് കേട്ടോ ഇത് ഇത് മെയിൻ റോഡ് ഷാര നിന്ന് വരുന്ന റോഡാണിത് നേരെ വരുന്ന റോഡാണിത് എന്നാലും നമുക്ക് ഇവിടുന്ന് ഇവിടെ ഒരു നല്ലൊരു പള്ളി ഉണ്ട് കേട്ടോ പുതിയ പള്ളിയാണ് അമീർ അഹമ്മദ് ബിൻ അബ്ദുൾ അസീസ് ഇവിടെ നിന്ന് ഞാൻ ഒരു പ്രാവശ്യം നിസ്കരിച്ചിട്ടുണ്ട് ഈ പള്ളിയിൽ പുതിയ പള്ളിയാണ് എന്നാലും ഈ റോഡിലിങ്ങനെ പോകുമ്പോൾ അത് ഞാൻ കാണിച്ചു തരാം പള്ളിയുടെ കാഴ്ചകൾ കണ്ടോ എത്ര മനോഹരമായിട്ടുള്ള പള്ളിയാണ് ശാന്തമായിട്ട് ഇങ്ങനെ കിടക്കുന്നു പ്രഭാതത്തിൻ്റെ സൂര്യനൊക്കെ ഇങ്ങനെ കടന്നു വരുന്നു ഇത്തപ്പഴ മരങ്ങൾ മഷാല ഇതിൻ്റെ നേരെ മറുവശത്താണ് റെയിൽവേ സ്റ്റേഷൻ കണ്ടോ ഈ യൂടേൺ ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് യൂടേൺ ചെയ്ത് പോവുകയാണ് ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ വന്നിട്ട് നമുക്ക് ട്രെയിനൊക്കെ കയറാം മക്കയിലേക്കുള്ള റെയിൽ മക്കയിലുള്ള റെയിൽവേ സ്റ്റേഷനാണ് കടന്നു കേട്ടോ ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് അതാ അലഹമുല്ല നമ്മളിവിടുന്ന് യൂടേൺ ചെയ്തു നമ്മൾ മെയിൻ റോഡിലേക്ക് നമുക്ക് എത്തിപ്പെടണം അതായത് മെയിൻ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദീന റോഡിലേക്ക് വരണം അങ്ങനെ മദീന റോഡിലേക്ക് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതിൻ്റെ ഇടയിലുള്ള കാഴ്ചകളാണ് ഇവിടുത്തെ സൗദികളുടെ വീടുകളും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വീടുകളൊന്നും കാണില്ലല്ലോ അന്നേരം ആ വീടുകളൊക്കെ ഇങ്ങനെ നമുക്ക് കാണാം അവരെ പാർക്കിങ്ങും അവരെ വണ്ടികളൊക്കെ വെക്കുന്ന പാർക്കിങ്ങൊക്കെ റോഡ് സൈഡിലൊക്കെ കാണും വെക്കുക അവരെ വീടുകളൊക്കെ കാണുന്നത് ആ അത് മെയിൻ റോഡാണ് നമുക്കിപ്പോൾ മദീനയിലേക്ക് പോകുന്ന വണ്ടികളാണ് കേട്ടോ അതൊക്കെ മക്കയിൽ നിന്ന് മദീനയിലേക്കൊക്കെ പോകുന്ന കാറുകളും അതൊക്കെയാണ് കാണുന്നത് നേരെ ഓപ്പോസിറ്റ് തിരിച്ചു പോകുന്നത് പിന്നെ മുസ്തലിഫ തായിഫ് മിന അറഫ അങ്ങോട്ടൊക്കെ പോകുന്ന ആ വണ്ടികളാണ് ഇപ്പോൾ നമ്മൾ നേരെ ഇതിലേക്ക് കയറി മദീന റോഡിലേക്ക് കയറിയിട്ടുണ്ട് അതിന് ഇവിടുന്ന് നമുക്ക് നേരെ പോയിട്ട് പഴയ റോഡിലേക്ക് കയറണം ജിദ്ദയിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേ കയറണം അതിനാണ് പോകുന്നത് അവിടെ നമ്മൾ നമുക്ക് ഷോർട്ടായിട്ട് പോവാം വേറെ സ്ഥലത്തേക്ക് അന്നേരം അതിൻ്റെ ഇടയിലുള്ള ഓരോ കാഴ്ചകൾ ഈ സ്ഥലങ്ങളും ഓ നമുക്കൊരു വലിയൊരു അമളി പറ്റി കണ്ടോ നമ്മൾ കട്ട് ചെയ്തത് നമ്മളെ ഫ്രണ്ട് കട്ട് ചെയ്തത് ഈ റോഡല്ല നമുക്ക് നമ്മൾ ഈ പാലത്തിൻ്റെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് മെയിൻ ആ നേരെ പോകണമായിരുന്നു നേരെ പോയിട്ട് ആ നിന്ന് കട്ട് ചെയ്തിട്ട് പോകണമായിരുന്നു പക്ഷേ റോഡ് മാറിപ്പോയി ഇനിയിപ്പോൾ കിലോമീറ്റർ ഇവിടുന്ന് അങ്ങനെ ഒരു വിഷയമുണ്ട് എവിടെയെങ്കിലും ഒരു കട്ടിങ് ഇപ്പോഴത്തെ കഴിഞ്ഞാൽ കിലോമീറ്ററുകളോളം ഓടിയിട്ട് വേണം ഇവിടുന്ന് തിരിച്ചു വരാൻ ഇനി നമുക്ക് കൂടുതൽ ഓടാൻ ഓടാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു വേറെ ഒരു വഴി തിരഞ്ഞെടുക്കുകയാണ് തിരിച്ച് നമ്മൾ നമ്മൾ നേരത്തെ വന്ന ആ കാക്കയുടെ ആ ഗുഹ കഴിഞ്ഞപ്പം കിട്ടിയ പാല പാലത്തിൻ്റെ അടിവശത്തേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ പോയിട്ട് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് പോകണം കാരണം അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അസീസിയ അതുപോലെ മിന മുസ്തലിഫ അറഫ തായിഫ് അവാകളിലൊക്കെ ടച്ചായിട്ട് പോകാം കേട്ടോ ഈ റോഡ് പക്ഷെ നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങണം കാരണം ഞാൻ നേരത്തെ ആ ഗുഹ കഴിഞ്ഞപ്പം അടിവാത്ത റോഡ് പറഞ്ഞല്ലോ ആ റോഡാണ് നമുക്ക് ടച്ച് ചെയ്തിട്ട് ഇപ്പം നമുക്ക് കിട്ടിയത് അതിൽ കൂടി മുന്നോട്ട് പോവാണ് ഇത് നേരെ പോകുന്നത് നമുക്ക് വേണമെങ്കിൽ റിയാദ് ദമാമ് അല്ലേത്ത് ആ ഭാഗങ്ങളിലൊക്കെ ഒക്കെ പിന്നെ അല്ലെങ്കിൽ ജിദ്ദ ജിദ്ദയിലേക്കൊക്കെ വേറെ വഴിയിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് വേറെ ഒരു റോഡിൽ കയറി കഴിഞ്ഞാൽ ജിദ്ദ ഭാഗത്തേക്കൊക്കെ പോവാം അങ്ങനെ ഇവിടെ നേരെ ഇടത് ഭാഗത്താണ് വലിയ മാർക്കറ്റ് ഇവിടെ എല്ലാ സാധനങ്ങളും അവൈലബിളാണ് ഹോൾസെയിലായിട്ട് സാധനങ്ങൾ കിട്ടും വീട്ട് സാധനങ്ങൾ അതുപോലെ ഫസ്റ്റ് ഇവിടെ നല്ല മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു ആട് മാട് ഒട്ടകം എന്നൊക്കെ പറയുന്ന കുറേ വലിയൊരു മാർക്കറ്റായിരുന്നു ആ മാർക്കറ്റ് ഇവിടുന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഈ അലക കഴിഞ്ഞിട്ട് അടുത്ത കിട്ടുന്നത് ജംഗ്ഷൻ എന്ന് വെച്ചാൽ ഉക്കാശിയാണ് കേട്ടോ ഇവിടെ നല്ല ഈത്തപ്പഴങ്ങളൊക്കെ നല്ല കാഴ്ച ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ ചൂടിന് ഉണ്ടോ ഈത്തപ്പഴം പഠിച്ചവന് ഏതായാലും നിങ്ങൾക്ക് ഇവിടെ വരാൻ ഇതൊക്കെ കാണാനുള്ള സൗഭാഗ്യം പഠിച്ചു തരട്ടെ അമീൻ ഈ അറബല്ല അലമീൻ ഇനി നമുക്ക് ഇവിടുന്ന് ഉക്കാശിയെ കടന്നിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല ഇതൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഹോൾസെയിലായിട്ട് കുറേ കടകൾ ഇവിടെ ഉണ്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ഇലക്ട്രോണിക്സ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടുപകരണങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റും നമ്മളിപ്പോൾ ഉക്കാശയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ഉക്കാശിയാണ് എന്നിട്ട് ഉക്കാശിയിൽ നിന്ന് മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ നമ്മൾ വേറെ വഴി ഇതിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ഞാൻ പറഞ്ഞ ആടുമാട് ഒട്ടകങ്ങളുടെ മാർക്കറ്റുകളൊക്കെ ഇവിടുന്ന് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി മാറ്റിയിട്ട് അഞ്ചാറ് കിലോമീറ്റർ മുന്നോട്ടാക്കിയിട്ടുണ്ട് ആ വഴിയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ഫസ്റ്റ് അവിടെ വന്നിട്ട് നമുക്ക് നേരത്തെ ബാക്കിൽ നമ്മൾ കണ്ടല്ലോ അവിടെ വന്നിട്ട് വാങ്ങാമായിരുന്നു പക്ഷേ അവിടെ ഇപ്പം ദൂരം കൂടുതലാണ് അതുകൊണ്ട് കുറേ ആജിമാരൊക്കെ ഇപ്രാവശ്യമൊക്കെ എല്ലാവരും ബാങ്കിലാണ് പൈസ കെട്ടിയത് കാരണം ടാക്സിക്ക് തന്നെ ആ സമയത്ത് നൂറ് രൊക്കെ കൊടുക്കണം അവിടത്തേക്ക് പിന്നെ ഭയങ്കര റഷും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് അഞ്ചറിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എത്തുമായിരുന്നു വിസ്വലേന്ന് ആർമിൻ്റെ അടുത്ത് നിന്ന് പക്ഷേ അതൊക്കെ കാലം മാറി സഞ്ചരിച്ച് എന്നാലും ഇവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡ് സൈഡുകളിലൊക്കെ ഇങ്ങനെ കാണാം ഈത്തപ്പഴ മരങ്ങളൊക്കെ ചെറിയ ചെറിയ ഈത്തപ്പഴ മരങ്ങളൊക്കെ അതിലൊക്കെ ഇങ്ങനെ ഇവിടുത്തെ ചൂട് അവർ ആസ്വദിക്കുകയാണ് ഈത്തപ്പഴ മരങ്ങൾ അവർക്ക് ചൂടാണ് വേണ്ടത് അവരുടെ സന്തോഷം ചൂടാണ് അവരുടെ അവർ കാഴ്ച നിൽക്കുന്ന സമയമാണ് എന്നാലും നമ്മളിങ്ങനെ പോയിട്ട് നമ്മളിപ്പോൾ ഉക്കാശ കഴിയാറായി ഉക്കാശ കഴിഞ്ഞിട്ട് ഇവിടുന്ന് രണ്ട് മൂന്ന് റോഡുകൾ നമുക്ക് കിട്ടും അന്നേരം ഈ കേറ്റത്തുനിന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകുന്നത് ആയിഷ മസ്ജിദ് അതുപോലെ മദീന അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ അതിവിടെ കുറച്ചും കൂടി മുന്നോട്ട് ഓടിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ഉമ്മൽഖുറ യൂണിവേഴ്സിറ്റി തായിഫ് ബീന മുസൽഫേലൊക്കെ എല്ലാം നമുക്ക് ടേൺ ചെയ്തിട്ട് പോവാം പക്ഷേ ഈ ഈ രണ്ട് റോഡ് കണ്ടോ തായത്ത് കണ്ടോ നമ്മൾ മുകളിലൂട്ടിയാണ് പാസ് ചെയ്ത് പോകുന്നത് അത് മറ്റേ ഇവിടെ മദീനയിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ പക്ഷേ നമ്മൾ ജിദ്ദയിലെ റോഡിലാണ് കയറിയത് പുതിയ ജിദ്ദ റോഡാണ് ഇത് എന്താ പറയുക ഇത് ഡയറക്റ്റായിട്ട് തായ്ഫുന്നൊക്കെ വരുന്നവർക്ക് ഈ റോഡ് യൂസ് ചെയ്യാൻ പറ്റും ഇത് നേരെ പോകുന്നത് നമ്മുടെ ഇവിടുത്തേക്കാണ് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തേക്കാണ് ഈ റോഡ് പോകുന്നത് കാരണം മ അറമ്മിൽ മ മക്ക ടച്ച് ചെയ്യാണ്ട് പോകുന്ന റോഡാണ് ഇത് കേട്ടോ അറമ്മ ടച്ച് ചെയ്യാണ്ട് പോകുന്ന റോഡാണ് തായ്ഫന്ന് ഡയറക്റ്റ് ജിദ്ദയിലേക്ക് അന്നേരം വലിയ വലിയ വാഹനങ്ങളൊക്കെ ഇതിലോട്ടാണ് പാസ് ചെയ്തു പോകുക ഈ സ്ഥലത്ത് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് ആ മുന്നോട്ട് കാണുന്ന ആ സ്ഥലമാണ് അവിടെയാണ് ഇപ്പോൾ ആടുമാട് ഒട്ടകത്തിൻ്റെയൊക്കെ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് വന്നിട്ട് വണം മറക്കാൻ പുതിയ മാർക്കറ്റാണ് കേട്ടോ പക്ഷെ നമ്മൾ അവിടെ കട്ട് ചെയ്തു അവിടുന്ന് കട്ട് ചെയ്തിട്ട് വേറെ റോഡിലേക്ക് എറിയിട്ടുണ്ട് ഒരു നമ്മുടെ നാട് പോലെ നാട്ടിലുള്ള റോഡ് പോലത്തെ റോഡാണ് മലംപ്രദേശങ്ങളിൽ കൂടി മരുഭൂമിയുടെ അതിൻ്റെ ഉള്ളിൽ കൂടിയുള്ള റോഡാണ് അതിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അതിൽ കുറേ വൃക്ഷങ്ങളും ഇതൊക്കെ കാണാം ചിത്രങ്ങളൊക്കെ പകർത്തുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾ സൗദി അറേബ്യയിൽ കാണണം മക്കയിൽ പ്രത്യേകിച്ച് മക്കയിലുള്ള ഓരോ സ്ഥലങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് ഇത് പകർത്തിയെടുക്കുന്നത് ഏതായാലും അലഹദില്ല നിങ്ങൾക്കൊക്കെ അള്ളാഹു ഒരുപാട് സന്തോഷം തരട്ടെ സമാധാനം തരട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കരകയറ്റട്ടെ പലരും പല വിഷമങ്ങളുമായിട്ടൊക്കെ റിയിക്കാറുണ്ട് പഠിച്ചവൻ അസുഖങ്ങളായിട്ടും പല സാമ്പത്തിക ബുദ്ധിമുട്ടും കടബാധ്യതകളും അതുപോലെ മനസ്സമാധാന കേടും അതുപോലെ ഓരോരോ പ്രയാസങ്ങളൊക്കെ ആയിട്ട് അറിയിക്കാറുണ്ട് ഇൻഷാല് അള്ളാഹു അതൊക്കെ നിങ്ങൾക്ക് പഠിച്ചവൻ്റെ വലിയൊരു കാരുണ്യം തന്നെ നിങ്ങളെയൊക്കെ സംരക്ഷിക്കട്ടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കണ്ടോ മരുഭൂമി കണ്ടോ പാറക്കെട്ടുകളും ഇതൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുണ്ട് പണ്ട് റസൂൽദാൻ്റെ കാലത്തൊക്കെ എങ്ങനെയായിരിക്കും പഠിച്ചവനെ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഒരുപാട് ദ്വാശിച്ചിട്ടുണ്ട് ആ ദുയായാലും നീ സ്വീകരിക്കപ്പെടണേ എന്ന് പ്രത്യേകം അള്ളാഹുവിനോട് ദുവാ ചെയ്യുകയാണ് എല്ലാവർക്കും അല്ല ഹൈർ പ്രധാന ചെയ്യുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുവാ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു അസലാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു